എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുവ പീര പറ്റിച്ചതാണ്. കൊഴുവ എന്ന് പറയുമ്പോൾ പല നാട്ടിലും പല പേരാണ് പറയുന്നത്. ഞാനും കൊഴുവ എന്നാണ് പറയുന്നത്. നത്തോലി എന്ന് ചിലർ അതിനെ വിളിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും കൊഴുവ എങ്ങനെ പീര പറ്റിച്ചുണ്ടാക്കാം എന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊഴുവ നമ്മൾ ദിവസവും നമ്മൾ ഓരോ ഭക്ഷണ പദാർത്ഥം നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ദിവസവും നമ്മൾ ഓരോ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം ഓരോന്ന് കഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഗുണം അറിഞ്ഞിട്ടാണോ കഴിക്കുന്നത്? എന്തോ എന്നും കഴിക്കുന്നു, അതുപോലെ എന്തും എന്തൊക്കെയോ കഴിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ എന്നാൽ ഓരോ നമ്മൾ കഴിക്കുന്ന ഓരോ ഫുഡിൻ്റെയും ഗുണം മനസ്സിലാക്കി നമ്മൾ കഴിക്കുകയാണെങ്കിൽ പകുതി ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലാതാക്കാം. ഇപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുവ പീര പറ്റിച്ചതാണ്. ഈ കൊഴുവയ്ക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയോ? ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഒരു ചെറിയ മത്സ്യമാണ് കൊഴുവ. അതിന് നന്നാക്കാൻ ബുദ്ധിമുട്ട് വിചാരിച്ച് പലരും ഇത് വാങ്ങിക്കാതിരിക്കും. പക്ഷേ ആ നന്നാക്കുന്നതിലുള്ള ആ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീര ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു വിഭവമാണ്, മീനിൽ ഏറ്റവും നല്ലൊരു വിഭവമാണ് കൊഴുവ എന്ന് പറയുന്നത്. കുട്ടികൾക്കൊക്കെ കൊഴുവ വറുത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് അതുപോലെ ഈ വൃക്കയിൽ കല്ലുള്ളവരൊക്കെ ഈ കൊഴുവ കറി വെച്ച് കഴിക്കുന്നത് അല്ലെങ്കിൽ വറുത്ത് കഴിക്കുന്നത് അവരുടെ ശരീര ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് ഒരു പരിധി വരെ കുറയ്ക്കുന്നതിന് കൊഴുവയ്ക്ക് സാധിക്കും. അതുമൂലം അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെയാണ് അത് സംരക്ഷിക്കുന്നത്. ഹൃദയ ആരോഗ്യം നിലനിർത്തുന്നതിലും കൊഴുവയ്ക്ക് നല്ലൊരു പങ്കുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ് കൊഴുവ പീര പറ്റിച്ചത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കൊഴുവ 1/2 kg, വെളിച്ചെണ്ണ, പച്ചമുളക്, ഇഞ്ചി, പച്ചമുളക് ഒരു 4 പച്ചമുളക്, നമ്മൾ മുളക് പൊടി ഇതിൽ ചേർക്കണില്ല, അതുകൊണ്ട് 4 പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി ഒരു 10-20 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, ചെറുതായതുകൊണ്ട്, വലുതാണെങ്കിൽ ഒരു 10 എണ്ണം മതിയാവും. പിന്നെ പുളി, ഇതിൽ ഞാൻ 4 കഷ്ണം പുളിയാണ് എടുത്തിരിക്കുന്നത്. അത് വെള്ളത്തിലിട്ട് വച്ചിരിക്കുന്നത് ഒന്നുകൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒഴിക്കുമ്പോൾ ആ വെള്ളത്തോട് ചേർത്ത് ഒഴിക്കുക. പിന്നെ കറിവേപ്പില, വെള്ളം, തേങ്ങ 1/2 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഐറ്റംസൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചതക്കേണ്ട സാധനങ്ങൾ, ചുവന്നുള്ളി ഞാനിത് ചെറിയ ഉള്ളിയായതുകൊണ്ട് 10-20 ഉള്ളിയെടുത്തോളം എടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഉള്ളിയാണെങ്കിൽ ഒരു 10 ഉള്ളി മതിയാവും. അപ്പോൾ നമുക്കിത് അങ്ങനെ തന്നെ ഇട്ടാൽ ചിലപ്പോൾ ചതഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമുക്കൊന്ന് രണ്ടായിട്ട് മുറിച്ചിടാം. ഉള്ളി നമ്മൾ അരിഞ്ഞിട്ടു. ഇനി അടുത്തതായിട്ട് വെളുത്തുള്ളി. വെളുത്തുള്ളി അതിലേക്ക് ഇടാം. വെളുത്തുള്ളി ഞാൻ രണ്ടായി പൊളിച്ച് വച്ചിരിക്കുന്നതാണ്. അതും ഇതുപോലെ ഒരു 10 ഉള്ളിയുടെ അടുത്ത് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. ഞാൻ 4 പച്ചമുളക് വലുതെടുത്തിട്ടുണ്ട്. ഇഞ്ചി 1 കഷ്ണം. അപ്പൊ നമുക്കിതും അങ്ങനെ തന്നെ ഇട്ടാൽ ചതയില്ല, അതുകൊണ്ട് നമുക്കൊന്ന് മുറിച്ചിടാം. നമ്മൾ എരിവിനായിട്ട് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല കറിയില്. കാരണം പച്ചമുളക് തനിച്ചിടുമ്പോൾ അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ്. അതുകൊണ്ട് എരിവുള്ള പച്ചമുളക് എടുക്കാൻ മാക്സിമം ശ്രമിക്കുക. കാരണം മുളക് പൊടി ചേർക്കാത്തത് കൊണ്ട് അത്യാവശ്യം എരിവിനായിട്ട് പച്ചമുളക് മാത്രം ഇടുമ്പോൾ എരിവുള്ളത് എടുക്കാൻ ശ്രമിക്കുക. അടുത്തതായി നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ്. ഒരു കുറച്ച് കറിവേപ്പില, ടേസ്റ്റിന് വേണ്ടിയിട്ട് അരയാ ചേർക്കാം. അടുത്തതായി നമുക്ക് നമ്മുടെ അവസാനത്തെ ഐറ്റം തേങ്ങ. ഇത് പകുതി തേങ്ങയാണ്, അത്യാവശ്യം വലിപ്പമുള്ള ഒരു തേങ്ങയുടെ പകുതി മുറിയാണ് ഇത്. നമുക്കിതിലേക്ക് ചേർക്കാം.
അപ്പോൾ നമ്മൾ ചതയ്ക്കാനുള്ള ഐറ്റംസ് എല്ലാം തന്നെ ചേർത്ത് കഴിഞ്ഞു. ചുവന്നുള്ളി ചേർത്തു, വെളുത്തുള്ളി ചേർത്തു, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, അരമുറി തേങ്ങ. അപ്പോൾ നമ്മൾ അവിയലിനൊക്കെ തേങ്ങ ഒതുക്കുന്നത് കണ്ടിട്ടില്ലേ, അതിന്ന് ചതച്ചെടുക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ പീരയ്ക്കും നമ്മൾ തേങ്ങ വെണ്ണ പോലെ അരക്കുന്നില്ല, വെള്ളം ചേർത്ത് അരക്കുന്നില്ല, ഒന്ന് ചതച്ചെടുക്കുന്നതേ ഉള്ളൂ. അമ്മിക്കല്ലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം, നന്നായിട്ട് ചതച്ചെടുക്കാൻ പറ്റും. പക്ഷെ ഇന്ന് ആരും അധികം ഉപയോഗിക്കാനില്ലാത്തതുകൊണ്ട് മിക്സിയിൽ അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെള്ളം ചേർക്കാതെ ചതച്ചെടുക്കുക. നമുക്കിത് ചതയ്ക്കാം. നമ്മുടെ തേങ്ങ നല്ലപോലെ ചതഞ്ഞിട്ടുണ്ട്, ചതഞ്ഞരഞ്ഞിട്ടില്ല, കണ്ടാൽ നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ അരഞ്ഞിട്ടില്ല, ചതഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തേങ്ങ കിട്ടണം. അതുപോലെ ചതച്ചെടുക്കണം, വെള്ളം ഒരു തരി പോലും വെള്ളം ചേർക്കാതെ ചതച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പീര ഉണ്ടാക്കാം. കൊഴുവ പീര ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ചട്ടി ആദ്യം അടുപ്പത്ത് വയ്ക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചു, ഗ്യാസ് കത്തിച്ചു. അപ്പോൾ ഈ ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ഇട്ട് കഴിയുമ്പോൾ തേങ്ങ അടിയിൽ പിടിക്കാതിരിക്കാൻ. ശരിക്കും പറഞ്ഞത് കറിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ അവിയലിൻ്റെ, ഏകദേശം അവിയലിൻ്റെ ആ ഒരു സെയിം ഇത് തന്നെ, അവിയലുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അവസാനം വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് മൂടി വയ്ക്കുക. അതുപോലെ തന്നെയാണ് ഇതിനും, ഇതുണ്ടാക്കിയതിന് ശേഷം അവസാനമാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് മൂടി വയ്ക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ഇതിലിത്തിരി വെളിച്ചെണ്ണ ചേർക്കണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടിയിൽ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കാര്യമായിട്ട് ഇതിൽ വെള്ളം നമ്മൾ ചേർക്കുന്നില്ല, അധികം വെള്ളം ഒഴിച്ചിത് വേവിക്കുന്നില്ല. അതുകൊണ്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും. നമ്മുടെ ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണയും ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകി പാലി വെച്ചിരിക്കുന്ന കൊഴുവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇത് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി എടുത്തു വെച്ചതാണ്. ഇതങ്ങനെ തന്നെ ചേർക്കാം, കാൽ ടീസ്പൂൺ ചേർത്താൽ മതിയാവും. കറിവേപ്പില ഇതിനു മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കാരണം മീൻ വെന്തതിന് ശേഷം നന്നായി ഇളക്കാൻ പറ്റില്ല, പൊടിഞ്ഞു പോകും. അപ്പോൾ ഇപ്പം അത്യാവശ്യം ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് ഇതെല്ലാം പിടിച്ചിളക്കരുത്, മീൻ പൊടിഞ്ഞു പോവും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഉപ്പും മഞ്ഞപ്പൊടിയും പിടിക്കാനായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞു ഇതിലധികം വെള്ളം ചേർക്കരുത്. അപ്പോൾ ആ മീനൊന്ന് വേവാൻ വേണ്ടി ജസ്റ്റ് ഇത് ഞാൻ വലിയ ഗ്ലാസ് എടുത്തെന്ന് കരുതി മുഴുവൻ ഒഴിക്കുന്നത് കരുതരുത്. ഇതിൻ്റെ ഒരു അര ഗ്ലാസ്, അര ഗ്ലാസ് വെച്ചില്ലെങ്കിൽ അതൊരു കുറച്ച് കുറവ് നമുക്ക് വെള്ളം ഒഴിക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് തേവിക്കാം. ഇന്ന് നന്നായി തിളയ്ക്കുന്നത് വരെ തീ കൂട്ടിയിടുക. തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് കുറയ്ക്കാം. നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഞാനൊരു 4 കഷ്ണം പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല പുളി എടുക്കുമ്പോൾ എപ്പോഴും നന്നായി കഴുകണം. നന്നായി കഴുകി കഴിഞ്ഞാൽ ഇത് ചവർപ്പ് പോവും.
നന്നായി കഴുകിയിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റായി കിട്ടും പുളി. അപ്പോൾ നമ്മൾ പക്ഷേ പുളി ഇടുമ്പോൾ ഈ വെള്ളം കളയരുത്. കളഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നീര് മുഴുവൻ ഈ വെള്ളത്തിലുണ്ട് ചാറ്. അപ്പോൾ അതോടുകൂടി നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് വേവാനുള്ളതേ ഉള്ളൂ. ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളം നിൽക്കുന്നത് നമുക്ക് കാണാം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇനി അടച്ചു വെച്ച് വേവിക്കേണ്ട, ഇനി തുറന്നു വെച്ച് ഈ വെള്ളം ഒന്ന് വറ്റിക്കാം. അപ്പോൾ മീനിലെ വെള്ളം നല്ലോണം വറ്റി, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കണം. ഗ്യാസ് ഓഫ് ചെയ്തു. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കുറച്ച് കറിവേപ്പില കൂടി ഇട്ടു. സ്മെല്ലൊക്കെ നല്ലപോലെ അങ്ങ് വരണുണ്ട്. ഇപ്പോൾ നമ്മുടെ കൊഴുവ പീര വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒന്നാണ്.